നമസ്കാരം ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിന് മേൽ തീ കത്തിപ്പിടിച്ചിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞു തീക്കൊപ്പം പുകഞ്ഞു പൊങ്ങിയ മാലിന്യ പുക കൊച്ചിയെ മാരകമായി പിടികൂടിയിരിക്കുന്നു എഴുന്നൂറിലധികം പേർ ആശുപത്രികളിൽ ചികിത്സ തേടി പലരും കുടുംബത്തോടെ കൊച്ചി വിട്ടുപോയി മക്കളുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ അതിനപ്പുറം വരാനിരിക്കുന്ന തലമുറയുടെ ഭാവിയോർത്തും ആശങ്കയിലായ കുടുംബങ്ങളെയാണ് കൊച്ചിയിലെങ്ങും കാണാനാകുന്നത് ആർക്കൊക്കെ എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല വീഴ്ച പറ്റിയവരുടെ കണക്കെടുക്കാൻ തന്നെ ഒരു പഠനം വേറെ വരും എന്നതാണ് എന്തായാലും മാലിന്യ പുകയാൽ ഇരുണ്ട കൊച്ചിയുടെ ആകാശം ഇനി എന്ന് വെളുക്കും എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് ഈ പ്രത്യേക ചർച്ചയിൽ കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും ഒപ്പം തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ പ്രതീക്ഷിക്കുന്നു വിവിധ മേഖലകളിൽ നിന്നുള്ള സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളെയും പ്രതികരണങ്ങൾക്കായി ഞങ്ങൾ തേടുന്നുണ്ട് ആദ്യം ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് പോവുകയാണ് ആദ്യം എം കെ ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ഷുക്കൂർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാവിലെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ദിവസത്തെ പ്ലാനിങ് എന്തായിരുന്നു വിവിധ ഭരണകൂടങ്ങൾക്ക് അതിപ്പോൾ നഗരസഭയാവട്ടെ കോർപ്പറേഷൻ ആവട്ടെ സംസ്ഥാന സർക്കാർ ആവട്ടെ ഒന്നാമത്തെ ദിവസത്തെ പ്ലാൻ എന്തായിരുന്നു ആ പ്ലാൻ തന്നെയാണ് പതിനൊന്നാമത്തെ ദിവസവും എന്നൊരു വിമർശനമാണ് ഇന്ന് രാവിലെ തന്നെ വി ഡി സതീശന് മുന്നോട്ട് വെച്ചത് ആ തരത്തിലാണോ കൊച്ചിയിൽ ഈ പതിനൊന്നാം ദിവസം നോക്കിക്കാണുമ്പോൾ മനസ്സിലാകുന്നത് എപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി പറയുന്നു ജില്ലാ കലക്ടർ തന്നെ പുതിയ കലക്ടർ തന്നെ പറയുന്നു പറയുന്നുതാ ഇന്ന് ഇത് അണക്കാൻ പോകുന്നു പൂർണ്ണമായും കൊച്ചിയെ മോചിപ്പിക്കാൻ പോകുന്നു എന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചിത്രം അവിടെ നിന്ന് നോക്കുമ്പോൾ എപ്പോൾ ഇത് പൂർണ്ണമായും അതായത് തീയിൽ നിന്നും പുകയിൽ നിന്നും കൊച്ചിയെ മുക്തമാക്കാൻ അധികൃതർക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അവിടെ നിന്ന് ഷുക്കൂർണ്ണ പങ്കുവെക്കാനുള്ളത് സെയ്ഫുദ്ദീൻ തീപിടുത്തമുണ്ടായിട്ട് പതിനൊന്നാം ദിവസമായിരിക്കുന്നു ഇപ്പോഴും കൊച്ചി നഗരം പൂർണ്ണമായും തീയിൽ നിന്നും ഒപ്പം തന്നെ ഈ പുകയിൽ നിന്നും മുക്തമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാത്രി ഇപ്പോഴും പുക വരുന്നുണ്ട് പുക വരുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ മലിനമായിരുന്ന അന്തരീക്ഷ വായു ഇപ്പോൾ അല്പം കൂടി ആ മലിനീകരണം കുറഞ്ഞിരിക്കുന്നു എന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ട് എന്നൊഴിച്ചാൽ ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം കൊച്ചി നഗരസഭയും ഒപ്പം തന്നെ സമീപത്തെ നാല് നഗരസഭകളും തൊട്ടടുത്തുള്ള മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഈ ബ്രഹ്മപുരം പ്ലാന്റിൽ എത്തിക്കുന്നത് ഈ പ്ലാന്റിൽ വേനൽക്കാലത്തെല്ലാം തന്നെ തീപിടുത്തം ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തവണയുണ്ടായ തീപിടുത്തം അത് എല്ലാ നിയന്ത്രണങ്ങൾക്കും പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ രണ്ടാം തീയതി തുടങ്ങിയ തീപിടുത്തം ഇപ്പോഴും കെടുത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത് നിലവിൽ തൊട്ടടുത്തു നിന്നും എത്തിയ ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീ കെടുത്തി എന്നൊരു പ്രതീക്ഷയാണ് ഒരു ദിവസം കഴിയുമ്പോൾ നഗരസഭാ അധികൃതർക്കും മറ്റും ഉണ്ടായിരുന്നത് എന്നാൽ വെള്ളിയാഴ്ച അണച്ച തീ ശനിയാഴ്ച വീണ്ടും ആളിക്കത്തുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീട് ജില്ലാ ഭരണകൂടത്തിനോ നഗരസഭയ്ക്കോ ഒരു വ്യക്തതയും ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു പിന്നീട് ജില്ലാ കലക്ടർ രേണുരാജിനെ മാറ്റി പുതിയ കലക്ടറെ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി നഗരസഭയും മറ്റും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എല്ലാം ഇടപെട അമാന്തം കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്ര വലിയൊരു തീ ആളിക്കത്തിയത് എന്ന ഒരു വിമർശനമാണ് കൊച്ചിയിൽ പൊതുവായി ഉള്ളത് ഇപ്പോൾ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏതാണ്ട് മുന്നൂറിലധികം ജീവനക്കാർ രാപ്പകൽ അവിടെ അധ്വാനിക്കുന്നുണ്ട് ജില്ലാ കലക്ടർ അതുപോലെ തന്നെ മന്ത്രിമാർ അതുപോലെ തന്നെ കല കലക്ടർ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ നിരന്തരം അവിടെ സന്ദർശിക്കുന്നു കാര്യങ്ങൾ വിലയിരുത്തുന്നു പക്ഷേ നമുക്കറിയാം നൂറ്റിപ്പത്ത് ഏക്കറിൽ പ പരന്നു കിടക്കുന്ന മാലിന്യമാണ് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തെ സംസ്കരിക്കാത്ത മാലിന്യം പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കിടക്കുന്നു ഇത് സംസ്കരിക്കപ്പെടാത്ത മാലിന്യം എപ്പോൾ തീപിടിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് പ്ലാസ്റ്റിക്കും ഒപ്പം തന്നെ ജൈവ മാലിന്യങ്ങളും വേർതിരിച്ച് കൃത്യമായി മാറ്റിയിടുന്നു ഉണ്ടെങ്കിൽ ഇത്ര ഈ രീതിയിൽ തീപിടിക്കുമായിരുന്നില്ല എന്നാൽ വേർതിരിക്കാത്ത മാലിന്യം പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങളും എല്ലാം ചേർന്ന ഒരു മിശ്രിതമായിട്ടാണ് നൂറ്റിപ്പത്ത് ഏക്കറിൽ കിടക്കുന്നത് ഇവിടെ മാലിന്യ കൂനകൾ ഉണ്ടാക്കി അതിനിടയിൽ വെള്ളം അതുപോലെ തന്നെ വെള്ള വെള്ളത്തിൻ്റെ പമ്പ് പമ്പ് കൊണ്ടുപോകാനും ഒപ്പം തന്നെ വാഹനങ്ങൾ ഓടിക്കാനുമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കേണ്ടതുണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത രീതി വിധത്തിൽ വലിയ തോതിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഏതാണ്ട് ആറടി ഉയരത്തിലൊക്കെയാണ് മാലിന്യം പറന്ന് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷ ഇവിടെ തീ അണയ്ക്കാനുള്ള പ്രവർത്തനം പോലും ഏറെ ദുഷ്കരമായിരുന്നു ഇന്നിപ്പോൾ പതിനൊന്നാം പതിനൊന്നാം ദിനത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം തീ അണച്ചു എന്നാണ് പറയുന്നത് എങ്കിൽ പോലും മാലിന്യം മറിച്ചിട്ട് കുഴി കുഴിച്ച് അവിടെ വെള്ളമടിക്കുന്ന ജോലി ഇപ്പോഴും തുടരുകയാണ് വലിയ ചൂടാണ് കൊച്ചിയിൽ അതുകൊണ്ട് തന്നെ എപ്പോഴും തീപിടുത്തം വീണ്ടും ഉണ്ടാകാം ആ ഒരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിരന്തരം വെള്ളമടിച്ച് തീ പടരാനുള്ള എല്ലാ സാഹചര്യവും ഒഴിവാക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അവസാനമായി നൽകാനുള്ളത് ശരി മാലിന്യ കൂമ്പാരത്തിൽ അല്ലെങ്കിൽ മാലിന്യ പുകയിൽ ശ്വാസം മുട്ടുന്ന കൊച്ചിയുടെ പരിഹാരം എത്ര കണ്ടകലെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത് എം കെ ഷുക്കൂറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ടോബി ജോൺസൺ നമുക്ക് ബ്രഹ്മപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട് അതിന് മുമ്പ് കോൺഗ്രസ് നേതാവ് മുൻ മേയർ ടോണി ചമ്മണിയുടെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ട് അതിന് മുമ്പ് ടോബിയിലേക്ക് വരാം ടോബി ടോബി ഇപ്പോൾ ബ്രഹ്മപുരത്ത് നിൽക്കുകയാണ് അവിടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും തീ കത്തുന്നത് നിയന്ത്രണ വിധേയമാക്കാൻ ഇത് ഇതിനകം സാധിച്ചിട്ടുണ്ട് എന്ന് രാവിലെ ജില്ലാ കലക്ടർ പറയുന്നുണ്ടായിരുന്നു ടോപ്പിക്ക് പിറകിൽ ഇപ്പോഴും തീ കത്തുന്നുണ്ട് പുക ഉയരുന്നുണ്ട് അത് ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി തീ കത്തുന്നത് ഈ പറയുന്നത് പോലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കത്തുന്ന തീ അണയ്ക്കാൻ നിയന്ത്രണ വിധേയമാക്കാൻ ഇതിനകം അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ടോ സൈഫു അങ്ങനെ പറയാനുള്ളൊരു കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ പടർന്ന ആ തീയുടെ ഒരു കാഠിന്യം കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അന്നത്തെ അവസ്ഥയിൽ നിന്നും വലിയ മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അത്രത്തോളം കഷ്ടപ്പാട് ഈ ഉദ്യോഗസ്ഥർ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടി നടത്തുന്നുണ്ട് അത് നമുക്ക് കുറച്ച് കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആ തീ ഉയരുന്ന ആ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട് നമുക്ക് കാണാം ഇപ്പോൾ പുക പല സ്ഥലങ്ങളിലുമുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും കാറ്റടിച്ച് പുക ഉയരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയെല്ലാം ഈ ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത് അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന കാഴ്ചയും നമുക്ക് കാണാം ഏകദേശം മുന്നൂറോളം ഫയർഫോഴ്സ് ജീവനക്കാരാണ് അവർ രാപ്പകലില്ലാതെ ഷിഫ്റ്റ് അനുസരിച്ച് മാറി മാറി വന്ന് ഈ തീ അണയ്ക്കുന്ന ജോലികൾ ചെയ്യുന്നത് അത് തീ അണയ്ക്കുന്ന രീതി തന്നെ എടുത്തു പറയേണ്ടതാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് അതായത് നേരത്തെ ഇന്നലെ വന്ന ന്യൂയോർക്ക് ഫയർഫോഴ്സ് സിറ്റി സിറ്റി ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി ചീഫ് തന്നെ പറഞ്ഞത് ഇപ്പോൾ നടക്കുന്ന ഈ തീ അണയ്ക്കൽ ജോലികൾ അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ തീ അണയ്ക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് അതുതന്നെയാണ് ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറും പറയുന്നത് ഇപ്പോൾ നടത്തുന്ന ഈ തീ അണയ്ക്കൽ രീതി അതായത് താഴെ ഈ മാലിന്യങ്ങൾക്കടിയിൽ തീ പോയിട്ടുണ്ട് തീ പടർന്നിട്ടുണ്ട് അപ്പോൾ അത് ഇളക്കി മറിച്ച് കൊണ്ടുവന്ന് അതിൽ വെള്ളം ഒഴിച്ച് കെടുത്തുന്ന രീതിയാണ് ആ രീതി ശാസ്ത്രീയമാണ് അത് തന്നെ പിന്തുടർന്നാൽ മതി എന്നാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയമെടുക്കുന്നത് നേരത്തെ കളക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴ് സെക്ടറായിട്ടാണ് ഈ നൂറ്റി പത്ത് ഏക്കറോളം വരുന്ന ഈ മാലിന്യ പ്ലാന്റ് തിരിച്ചിരിക്കുന്നത് ഏഴ് സെക്ടർ ആ ഏഴ് സെക്ടറിൽ അഞ്ച് സെക്ടറിലുള്ള തീ കെടുത്തിയിട്ടുണ്ട് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇനിയുള്ള രണ്ട് സെക്ടറുകൾ ഒന്നാം സെക്ടറിലെയും അതുപോലെ തന്നെ ഏഴാം സെക്ടറിലെയും തീ കൂടി കടത്തിയാൽ പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള ഒരു കാര്യമാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് സെക്ടറിലും ചതുപ്പുണ്ട് അവിടേക്ക് ഈ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ എത്തുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ഈ തീ അണയ്ക്കുന്ന ജോലികൾ അല്പം താമസിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടമ്പ്രയാറിൽ നിന്നും ഏകദേശം മുപ്പത്തി അഞ്ചോളം ഫയർഫോഴ്സ് എഞ്ചിനുകൾ ഉപയോഗിച്ച് വെള്ളം കൊണ്ടുവന്ന് ഓരോ സ്ഥലത്തും തളിക്കുന്ന അല്ലെങ്കിൽ ആ തീ കെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് പക്ഷേ വെയിലിൻ്റെ കാഠിന്യവും അതുപോലെ തന്നെ കാറ്റും ഈ തീ പടർന്നു പിടിക്കാനുള്ള ഒരു കാരണമാകുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് അണയ്ക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പുകഞ്ഞു പൊങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ജില്ലാ കളക്ടർ പറഞ്ഞ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് അതായത് ഇൻഫ്രാഷർ ക്യാമറകൾ വരെ സ്ഥാപിക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ പുകയുന്നത് കണ്ടാൽ ഉടൻ തന്നെ അവിടെ ആ തീ കെടുത്താനുള്ള ഒരു നടപടിയിലേക്ക് പോകണം അത്തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ചില നടപടികൾ മാത്രമേ ഈ ഒരു തീ പൂർണ്ണമായും അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നല്ല മാർഗമായി കാണാൻ സാധിക്കുകയുള്ളു എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം തീ അണച്ചു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തോടെ നമുക്ക് അതൊരു യോജിപ്പ് തന്നെയാണുള്ളത് മുൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു തീയും ും ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ പക്ഷേ ശരി ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ബ്രഹ്മപുരത്തെത്തി കണ്ട കാഴ്ച ടോബി പങ്കുവെക്കുമ്പോൾ തീർച്ചയായും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ തീ അണക്കുന്ന നടപടികളിലേക്ക് ഈ പതിനൊന്നാം ദിവസമെങ്കിലും കടക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാവിലെ കലക്ടർ പറഞ്ഞത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തീ അടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ